മലപ്പുറത്ത് ആർഭാടമായി നടത്തേണ്ട വിവാഹം വെറും അഞ്ചു പേരിലൊതുക്കി അബ്ദുൽ വാഹിദും വിവാഹിതരായത് ഹൃദയം ചേർത്ത് വച്ച് ബന്ധുക്കളെയും നാട്ടുകാരെയും എല്ലാം ക്ഷണിച്ചു നടത്താൻ തീരുമാനിച്ച വിവാഹം കേവലം അഞ്ചു പേരിൽ ഒതുക്കി മാതൃക കാണിക്കുകയാണ് ഈ കുടുംബം പന്താരങ്ങാടി കരിപ്പറമ്പ് അരിപ്പാറ സ്വദേശി ചെമ്മലപ്പാറ കുഞ്ഞിയൻകുട്ടിയുടെ മകൻ അബ്ദുൾ വാഹിദും കൊട്ടപ്പുറം മേത്തൽ വീട്ടിൽ അബ്ദുൾ റസാഖി അബ്ദുൾ മകൻ നാഫിലയും തമ്മിലുള്ള വിവാഹമാണ് അവിചാരിതമായി സംഭവിച്ച കോവിഡ് നയൻറ്റീൻറെ പശ്ചാത്തലത്തിൽ പേരിന് മാത്രം നടത്തിയത് കുഞ്ഞിയൻകുട്ടിയുടെ ഏറ്റവും ഇളയ മകനായതിനാൽ അബ്ദുൾ വിവാഹം സാമാന്യം നല്ല രീതിയിൽ തന്നെ നടത്താനായിരുന്നു കുടുംബത്തിന്റെ തീരുമാനം ചെമാട്ടെ ഓഡിറ്റോറിയത്തിൽ നടത്താനായിരുന്നു ീരുമാനിച്ചിരുന്നത് വേണ്ടപ്പെട്ടവരെ എല്ലാം തന്നെ ക്ഷണിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കോവിഡ് നയൻറ്റീൻ മൂലം ലോക്ഡൌൺ വന്നതോടെ വിവാഹ പരിപാടി വെട്ടിച്ചുരുക്കുകയായിരുന്നു വധുപരന്മാരോടൊപ്പം അഞ്ചു പേർ മാത്രമാണ് പോയിരുന്നത് അതാത് പോലീസ് സ്റ്റേഷനുകളിൽ വിവരം അറിയിച്ച ശേഷമാണ് ചടങ്ങ് തന്നെ നടത്തിയത് കോവിഡ് എന്ന മഹാമാരിയുടെ ഭീതിക്കിടെ ഒരാഴ്ച മുൻപ് മലപ്പുറത്ത് നടന്ന മറ്റൊരു വിവാഹത്തിന് സാക്ഷികളായത് നൂറോളം പേരായിരുന്നു സാക്ഷികളായത് ഓൺലൈനിലൂടെയാണ് എന്ന് മാത്രം ഇങ്ങനെയും വിവാഹം കാണിക്കുകയായിരുന്നു ഫിറോസും മുഫീദയും കോവിഡ് നയൻറ്റീൻ എന്ന മഹാമാരി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ നിലനിൽക്കുന്ന നിരോധനാജ്ഞയെ മറികടന്നുകൊണ്ട് നൂറോളം ഉറ്റവരെ ഓൺലൈനിലൂടെ സാക്ഷിയാക്കിയാണ് ഇത്തരത്തിൽ ഒരു വിവാഹം നടന്നത് ഇതും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു മലപ്പുറം വേങ്ങര മച്ചിങ്ങൽ അബ്ദുസമദിന്റെ മകൻ മുഹമ്മദ് ഫിറോസിന്റെയും മലപ്പുറം കോടൂർകുലവൻ കുഞ്ഞു മുഹമ്മദിന്റെ മകൾ മുഫീദയുടെയും വിവാഹമാണ് നിരോധനാജ്ഞയ്ക്കിടയിലും ഇവരുടെ പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യത്തിൽ ആഘോഷമായി തന്നെ നടന്നത് നൂറോളം ആളുകൾക്ക് ഒരേ സമയം വീഡിയോ മീറ്റിംഗ് സാധ്യമാവുന്ന ഓൺലൈൻ ആപ്ലിക്കേഷനായ സൂമിലൂടെ തന്റെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും എല്ലാം അയൽവാസികളെയും വിദേശത്തുള്ള സുഹൃത്തുക്കളെയും എല്ലാം തന്നെ ഒരുമിപ്പിച്ചാണ് വീട്ടുകാർ മാത്രമായി പോകുമായിരുന്ന ഒരു ചടങ്ങിനെ അക്കൗണ്ടന്റ് കൂടിയായ ഫിറോസ് അവിസ്മരണീയമാക്കി മാറ്റിയത് നിക്കാഹ് നേരത്തെ തന്നെ കഴിഞ്ഞിരുന്നുവെങ്കിലും സൗദിയിൽ ജോലി ചെയ്യുന്ന ജ്യേഷ്ഠൻ റിയാസും പിതാവും ഒരുമിച്ച് നാട്ടിലുള്ള സമയം വിവാഹം നടത്താൻ തന്നെയായിരുന്നു നിശ്ചയിച്ചിരുന്നത് അതിനായി ഓഡിറ്റോറിയം ഉൾപ്പെടെ മുൻകൂട്ടി ബുക്ക് ചെയ്യുകയും ആളുകളെ ക്ഷണിക്കാൻ ആരംഭിക്കുകയും ചെയ്തുവെങ്കിലും അതിനിടയിലാണ് നാടിനെ തന്നെ പ്രതിസന്ധിയിലാഴ്ത്തി കോവിഡ് ഭീതിയും നിയന്ത്രണങ്ങളും നിലവിൽ വന്നത് എന്നാൽ വിവാഹത്തിൽ മാറ്റം വരുത്താതെ നിശ്ചയിച്ച ദിവസം തന്നെ വരനും വീട്ടുകാരും ഉൾപ്പെടെ ആറംഗ സംഘം വധുഗ്രഹത്തിലെത്തുകയായിരുന്നു അവിടെയും വീട്ടുകാർ മാത്രമുള്ള സത്കാരവും കഴിഞ്ഞ വധുവിനെയും അണിയിച്ചുരുക്കി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ജാഗ്രതയോടെ തന്നെ സാമൂഹിക അകലം പാലിക്കുകയും എന്നാൽ ആത്മസൗഹൃദങ്ങളെ ഒരുമിപ്പിക്കുവാൻ ഓൺലൈൻ ഓൺലൈൻ സംവിധാനങ്ങൾ തന്നെ ഉപയോഗപ്പെടുത്താം എന്നതിൻ്റെ മാതൃക കൂടിയായിരുന്നു ഈ വിവാഹം അതേസമയം മലപ്പുറം താനൂരിൽ വിവാഹം കെങ്കേവമാക്കാൻ ഉദ്ദേശിച്ച സുഭീഷിന്റെ വിവാഹം അവസാനം മാറ്റിവെക്കുകയായിരുന്നു ഇനിയെല്ലാം മഹാമാരി അവസാനിച്ച ശേഷം മാത്രമെന്ന് മലപ്പുറം താനൂർ സ്വദേശി സുഭീഷ് പറയുകയും ചെയ്തു ആഗോള മഹാമാരിയായി മാറിക്കഴിഞ്ഞ ആ കോവിഡിനെ മറികടക്കുവാൻ പലരും വിവാഹ ചടങ്ങുകൾ വരെ മാറ്റിവെക്കുമ്പോൾ മറ്റു ചിലർ ആർഭാട വിവാഹം തന്നെ നടത്താൻ ശ്രമിക്കുന്ന കാഴ്ചയും ഇതിനോടകം സാക്ഷര കേരളത്തിലുണ്ടായി